പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനാപൂർവം നമുക്ക് കുർബാനയനുഭവ ധ്യാനത്തിൻ്റെ 7-ാം ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനം ഏതാണ്ട് ഒരാഴ്ച പിന്നിടുകയാണ്. അത്ര രസകരമായ കാര്യങ്ങളൊന്നുമല്ല പങ്കുവയ്ക്കുന്നത്, എങ്കിലും കുറച്ചു പേരെങ്കിലും താല്പര്യത്തോടെ പങ്കുചേരുന്നുവെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് ഞാൻ വലിയ സന്തോഷത്തോടുകൂടി തന്നെ ഈ ധ്യാനം മുൻപോട്ട് നയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എന്നും കുർബാനയിൽ ഒരു നിമിഷം ഞാൻ നിങ്ങളെല്ലാവരെയും ഓർക്കാറുണ്ട്. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഈ ദൈവശാസ്ത്ര മേഖലയിൽ ഒന്നും എനിക്ക് ഉപരിപഠനമൊന്നുമില്ല, കുർബാനയെക്കുറിച്ചൊന്നും പഠിച്ചിട്ടുമില്ല. പക്ഷേ കുർബാനയെ സ്നേഹിക്കുന്ന ഹൃദയം എനിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ധ്യാനം നയിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. മരീവിയാനി ഒരിക്കൽ പറഞ്ഞല്ലോ, ഈശോയെ ഒന്നുമില്ലെങ്കിലും അങ്ങയെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെന്ന് അങ്ങ് ഓർക്കണമേ. ഞാനും താഴ്മയോടുകൂടി ഇത് മാത്രം ഓർക്കുന്നു. ദൈവമേ, കുർബാനയെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട്. കേൾക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹമോ അഭിഷേകമോ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ പ്രധാനമായിട്ടും ധ്യാനിച്ചത് ഈശോ നേടിത്തന്ന രക്ഷയുടെ സ്മാരകമാണ് പരിശുദ്ധ കുർബാന എന്നതാണ്. പ്രായോഗികമായിട്ട് ഞാൻ പറഞ്ഞത് ഭൗതിക നിയോഗങ്ങൾ കഴിയുന്നിടത്തോളം കുറച്ച് ഈശോയുടെ ജീവിതത്തിലെ രക്ഷാകര സംഭവങ്ങളൊക്കെ ഹൃദയം കൊണ്ട് നമ്മൾ ധ്യാനിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അനുഭവം കിട്ടുകയുള്ളൂ. ഈശോയുടെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിലൂടെ അന്തരംഗത്തിലൂടെ കടന്നു പോകണം. ഇതോട് ചേർത്ത് നാം ധ്യാനിക്കേണ്ട ഒരു അടിസ്ഥാന ബോധ്യമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. രക്ഷ നേടിത്തന്ന രക്ഷകൻ തന്നെയാണ് ബലിയർപ്പിക്കുന്നത്. അതായത് കാൽവരിയിലെ ബലിയും അൾത്താരയിലെ ബലിയും രണ്ടല്ല, ഒന്നാണ്. നാം പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാന സഹിയോനിലും കാൽവരിയിലുമായി ഈശോ അർപ്പിച്ച ബലിയുടെ ആവർത്തനം അല്ല എന്ന അടിസ്ഥാന ബോധ്യം എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ ഉള്ളിൽ നിറയണം. മതബോധന ക്ലാസ്സുകളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ അതങ്ങ് തിരിയുന്നില്ല. ഈശോയാണ് കുർബാന അർപ്പിക്കുന്നത്. മെയിൻ സെലബ്രൻറ്റ് ഈശോയാണ്. നമ്മളൊക്കെ സഹകാർമ്മികരാണ്. വൈദികന് അല്പം ഉയർന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ. CCC 1367 അന്ന് കുരിശിൽ തന്നെ തന്നെ അർപ്പിച്ചവൻ തന്നെയാണ് ഇന്ന് പുരോഹിതരുടെ ശുശ്രൂഷയിലൂടെ അർപ്പിക്കുന്നത്. CCC ഇങ്ങനെ തുടരുകയാണ്. സമർപ്പണത്തിൻ്റെ രീതിയിൽ മാത്രം വ്യത്യാസമുണ്ട്. അന്ന് രക്തം ചിന്തി കുരിശാകുന്ന അൾത്താരയിൽ അർപ്പിച്ചു ഈശോ. ഇന്ന് ആ ക്രിസ്തു ദേവാലയങ്ങളിലെ അൾത്താരകളിൽ സന്നിഹിതനായി രക്തരഹിതമായി അല്ലെങ്കിൽ രക്തം ചിന്താതെ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മെയിൻ സെലബ്രൻറ്റ് ഈശോയാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. ദൈവശാസ്ത്രത്തിൽ അതിന് ഇൻ പേഴ്സോണ ക്രിസ്തി എന്ന് പറയാറുണ്ട്. നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവുകയില്ല, ഞാനത് സിമ്പിളായിട്ട് വിശദീകരിക്കാം. അതായത് അച്ഛൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ബലിയർപ്പിക്കുകയല്ല പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബലിയർപ്പിക്കുകയല്ല, ക്രിസ്തുവിന് വേണ്ടി ബലിയർപ്പിക്കുകയുമല്ല. ഇതെല്ലാം അല്പാൽപ്പമുണ്ടി പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ്, ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ്. പക്ഷേ ഇതുമാത്രമല്ല, നിത്യ പുരോഹിതനായ ക്രിസ്തുവിനോട് വൈദികൻ കുർബാനയർപ്പിക്കുമ്പോൾ താതാത്മ്യം പ്രാപിക്കുകയാണ്. അതായത് പുരോഹിതൻ്റെ വ്യക്തിത്വത്തിലേക്ക് ക്രിസ്തു കടന്നു വരികയാണ്. ഹല്ലേലുയ്യാ. അച്ഛൻ കുർബാന കുപ്പായി വിടുന്നതിൻ്റെ ഒരു ലക്ഷ്യം ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ചുരുക്കത്തിൽ, ഈശോ അർപ്പിച്ച ബലിയുടെ വെറും അനുസ്മരണമല്ല, കൗദാശികമായ പുനരാവിഷ്കാരണമാണ് കുർബാന എന്ന് പറയുന്നത്. പുനരാവിഷ്കരണം എന്നൊക്കെ പറയുമ്പോൾ റീഇനാക്ട്മെൻ്റ്, കട്ടിയുള്ള ഭാഷയാണ്, വാക്കാണ്. പക്ഷേ അന്ന് ഈശോ അർപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ബലിയർപ്പകനും ബലിവസ്തുവും മാറുന്നില്ല, പങ്കെടുക്കുന്നവർ നമ്മൾ മാത്രമേ മാറുന്നുള്ളൂ. സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അല്പം കൂടി ലളിതമായിട്ട് പറയുകയാണ്, ഇന്ന് നാം അർപ്പിക്കുന്ന ബലി തലമുറകളിലൂടെ ചിരന്തനമാക്കപ്പെടുന്ന കുരിശിലെ ബലിയാണ്. ചിരന്തനമാക്കപ്പെടുന്ന നല്ല വാക്കാണ്. 11-ാമത്തെ ഖണ്ഡികയിലാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ ഇത് ലിറ്റർജിയെക്കുറിച്ചുള്ള ചാക്രികയിലെ ലിറ്റർജിയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, ടു പെർപെച്വേറ്റ് എന്ന വാക്കാണ്. അവർ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദി യൂക്കറിസ്റ്റിക് സാക്രിഫൈസ് ഓഫ് ഹിസ് ബോഡി ആൻഡ് ബ്ലഡ് ഇൻ ഓർഡർ ടു പെർപെച്വേറ്റ് ദി സാക്രിഫൈസ് ഓഫ് ദി ക്രോസ് ത്രൂ ഔട്ട് ടൈം അൺഡിൽ ഹി ഷുഡ് റിട്ടേൺ. പെർപെച്വേറ്റ് എന്നൊക്കെ പറയുമ്പോൾ പെർപെച്വൽ പ്രൊഫഷൻ നമ്മൾ കേൾക്കാറുണ്ട്, നിത്യവ്രതം, എന്നേക്കുമായിട്ട് ശാശ്വതമായി ഈശോ ഈ ഭൂമിയിൽ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ചിരന്തനമായി എന്ന വാക്ക് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ നിത്യ സ്മാരകമായി നമ്മോടൊപ്പം ഈശോ ഇന്നും ബലിയർപ്പിക്കുന്നു. 2-ാം ആഗമനം വരെ അത് തുടരും.
അച്ഛനെ കാണുമ്പോൾ ഈശോയെ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാനൊരു സ്പിരിച്വൽ ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾ അച്ഛന് വേണ്ടി, കാർമ്മികന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കണം. എന്നും ചെയ്യാം. ആമുഖഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ആമുഖഗാനമില്ലാതെ സപ്പറാ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെയാണ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ അവസാനം ഒരു നിമിഷം അച്ഛന് വേണ്ടി, എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ഇഷ്ടമില്ലാത്ത ഒരു അച്ഛനാണ് ബലിയർപ്പിക്കാൻ വരുന്നതെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഞാനിതൊരു ഒരു ആത്മീയ ഒരു ടിപ്പ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. കാൽവരി ബലിയുടെ ആവർത്തനമല്ല, പുനരാവിഷ്കരണമാണ് എന്നത് ക്രിസോസ്തം വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസോസ്തം സഭാപിതാവാണ്. അതായത് ഈശോ ബലിയർപ്പിച്ചപ്പോൾ കുഞ്ഞാടില്ലായിരുന്നു, ഈശോ തന്നെയായിരുന്നു കുഞ്ഞാട്. ഇന്നും ബലി അർപ്പകൻ ഈശോയാണ്, ബലിവസ്തു ഈശോയാകുന്ന കുഞ്ഞാടാണ്. എന്നിട്ട് ക്രിസോസ്തം പറയുന്നത് എന്നെ കേൾക്കുന്നവരെ നല്ല ശ്രദ്ധയോടെ കേട്ടെ, നാം എന്നും അർപ്പിക്കുന്നത് ഒരേ കുഞ്ഞാടിനെ തന്നെയാണ്. ഇന്ന് ഒന്ന്, നാളെ മറ്റൊന്ന് അല്ല. ബലി ഒന്നേ ഉള്ളൂ. ഒരിക്കലും ഭക്ഷിച്ചു തീരാത്ത, ഒരിക്കലും അർപ്പിക്കപ്പെട്ട ബലിയാടിനെയാണ് നാം എന്നും അർപ്പിക്കുന്നത്. ക്രിസോസ്തമിൻ്റെ വേടാണ്. സിസിസിയിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഭക്ഷിച്ചു തീരാത്ത, ഒരിക്കലും അർപ്പിക്കപ്പെട്ട ബലിയാടിനെയാണ് നാം എന്നും അർപ്പിക്കുന്നത്. ട്രെൻഡ് കൗൺസിൽ പറയുന്നു, എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കുകയോ വർധനവുണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ശരിയാണ്, പാട്ടും ലിറ്റർജിയും ഒക്കെ മാറി, പക്ഷേ അന്ന് അർപ്പിച്ചത് തന്നെയാണ് ഇന്നും അർപ്പിക്കുന്നത്. നമ്മുടെ ലിറ്റർജിയിൽ അനുഷ്ഠാനവിധിയിൽ മാറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യേശു മുറിച്ച നിമിഷം തൻ്റെ ശരീരമായി മാറിയ ദിവ്യകാരുണ്യം, അവിടുത്തെ രണ്ടാമത്തെ വരവിന് മുൻപ് അവസാനത്തെ മനുഷ്യനും സ്വീകരിക്കുന്നത് വരെ അതേ അപ്പം ദിവ്യകാരുണ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. യേശു മുറിച്ച നിമിഷം തൻ്റെ ശരീരമായി മാറിയ ദിവ്യകാരുണ്യം, അവിടുത്തെ രണ്ടാമത്തെ വരവിന് മുൻപ് അവസാനത്തെ മനുഷ്യനും സ്വീകരിക്കുന്നത് വരെ അതേ അപ്പം ദിവ്യകാരുണ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള ആന്തരിക സത്യം തിരിച്ചറിഞ്ഞാൽ നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്താണെന്ന് അറിയാമോ? അന്ന് ഈശോ സഹിയോൻ ഊട്ടുശാലയിൽ വെച്ച് ബലി അർപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ അന്ന് ഈശോയുടെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ സ്വീകരിച്ച അതേ ദിവ്യകാരുണ്യമാണ് ഇന്ന് ഈശോയിൽ നിന്നും മകനെ മകളെ നീയും സ്വീകരിക്കുന്നത്. അന്ന് തോമാസ് ലീഹായ്ക്കും പത്രോസിന് ശിഷ്യന്മാരും എല്ലാവർക്കും കൊടുത്ത അതേ അപ്പം തന്നെയാണ് ഇന്ന് ഈശോ നമുക്ക് തരുന്നത്. മനുഷ്യബുദ്ധിയിൽ ഒരിക്കലും അത് നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇന്ന് ഉപയോഗിക്കുന്ന, ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന മോര് മുൻപുണ്ടായിരുന്ന ഏതോ തൈരിൻ്റെ ഉറയുടെ ഒരു അംശം അതിൽ കാണുമല്ലോ. ഞാനത് ഒരു സാധാരണ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഭക്ഷിച്ചിട്ടും തീരാത്ത തിരുശരീരം, പാനം ചെയ്തിട്ടും തീരാത്ത തിരുരക്തം, ഇങ്ങനെയാണ് സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ കുർബാന സ്വീകരണം അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷ പഠിക്കുമ്പോൾ ഞാനത് കുറച്ചും കൂടി വിശദീകരിച്ചു കൊള്ളാം. പക്ഷേ ഇപ്പോൾ മുൻകൂട്ടി ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സി 1382 കുർബാന സ്വീകരിക്കുക എന്നത് തന്നെ തന്നെ നമുക്കായി സമർപ്പിച്ച ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കുക എന്നതാണ്. നമ്മൾ ക്രിസ്തുവിനെയാണ് സ്വീകരിക്കുന്നത്. നമ്മൾ ക്രിസ്തു വാഹകരാണ്, ക്രിസ്റ്റഫേഴ്സാണ്. അല്പം കൂടി വ്യത്യസ്തമായ ഭാഷയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടി ഞാൻ പറയുന്നു, സംഭവം പഴയത് തന്നെ, അതായത് സഹിയോനോട്ടിസാലയും കാൽവരിയും തന്നെ, ആവർത്തിക്കുന്നത് ഓർമ്മ മാത്രമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നല്ലേ ഈശോ പറഞ്ഞത്. ഓർമ്മയ്ക്ക് ആവർത്തനമുണ്ട്, സംഭവത്തിന് ആവർത്തനമില്ല. ദറ്റ് ഈവൻ ഹാപ്പൻഡ് ഇൻ കാൽവരി ഈസ് റിയലി പ്രസൻറ്റ് ഇൻ ദി ഓൾട്ടർ. മറക്കരുത്. CCC 1382 പരിശുദ്ധ കുർബാന കുരിശിലെ ബലിയെ ശാശ്വതീകരിക്കുന്ന യാഗാത്മക സ്മാരകമാണ്. കട്ടിയുള്ള വാക്കാണ് യാഗാത്മക സ്മാരകം. മുമ്പൊരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, കൂതാശ വചനങ്ങൾക്ക് മുൻപ് 3 ഗഹന്ത പ്രാർത്ഥനയിൽ വൈദികൻ ചൊല്ലുന്നത് ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം അങ്ങ് ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ധ്യാനിക്കാം. ഈ രക്ഷയുടെ സ്മാരകം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈശോ ചെയ്ത ആ ശ്രദ്ധ, അല്ലെങ്കിൽ ഈശോയുടെ ദൂരക്കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചേ. അതായത് നമ്മളാ ഈശോ കുർബാന സ്ഥാപിക്കുന്ന സംഭവം എന്ന് ഓർക്കുക. വിശദാംശങ്ങൾ ഞാൻ വിവരിക്കാതെ അതിൻ്റെ സൂചനകൾ മാത്രം തരാം. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരുമൊക്കെ ഈശോയെ വധിക്കുവാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, സാത്താൻ യൂദാസിൻ്റെ ഉള്ളിൽ കയറി നാണയങ്ങളുടെ കിലുകിലാരവത്തിൽ ഈ ഗുരുവിനെ ഒറ്റക്കൊടുക്കാൻ വേണ്ടി യൂദാസ് തീരുമാനിക്കുകയാണ്. ഈശോയെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പെസഹ ഭക്ഷണം കഴിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ചില്ലെങ്കിൽ ഈ സ്മാരകം ഉണ്ടാവുകയില്ലെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? യൂദാസ് കേൾക്കാതെ, ഒരുപക്ഷെ കേട്ട് കാണും, പക്ഷേ വിശ്വസ്തരായ 2 ശിഷ്യരെ മാത്രം, പത്രോസിനെയും യോഹന്നാനെയും നഗരത്തിലേക്ക് അയക്കുകയാണ്.
അവർ മർക്കോസിൻ്റെ അത് ഇവർ ചെല്ലുമ്പോൾ മർക്കോസിൻ്റെ മാളിക മുറിയാണെന്ന് അവരോട് പറയുന്നില്ല. ചില അടയാളങ്ങൾ മാത്രം, ഒരാളൊരു കുടവുമായിട്ട് വരും, അയാളോട് സംസാരിക്കുക, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥലം കൃത്യമായിട്ട് അറിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ കുർബാനയുടെ സ്ഥാപനത്തിന് മുൻപേ യൂദാസ് ഈശോയെ ഉറ്റിക്കൊടുത്ത് ഒരുപക്ഷേ ആ കുർബാന സ്ഥാപിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് രക്ഷയുടെ സ്മാരകം ലഭിക്കുകയില്ല, കുർബാന ലഭിക്കുകയില്ല. കാൽവരിയിലെ മരണവും ബലിയും നടക്കും, പക്ഷേ രക്തം ചിന്താതെ ഈ ബലി തുടരാനുള്ള അവകാശവും ഭാഗ്യവും നമുക്ക് നഷ്ടമാകും. ഓ ദൈവമേ, ഇത് ഈ രക്തരഹിത ബലി ഇല്ലെങ്കിൽ ഈ ലോകം മുൻപോട്ട് പോവുകയില്ല. ഭൂമിയിൽ സാത്താൻ്റെ വിളയാട്ടം നടക്കും. യുഗാന്ത്യം വരെ ബലി തുടരുവാൻ ഈശോ കാണിച്ച ഈ ജാഗ്രത, ഈ ദൂരക്കാഴ്ച, ഈ ക്രാന്തദൃശ്യത്വം, പ്രിയപ്പെട്ടവരെ, ഞാൻ ഡാനിയേലച്ചൻ്റെ ഒരു ടോക്കിലാണ് ആദ്യം കേൾക്കുന്നത്. കുർബാനയുടെ മഹത്വം തിരിച്ചറിയാനും ഒരു കാരണവശാലും കുർബാന മുടങ്ങാതിരിക്കുവാനും അലസത ഉപേക്ഷിച്ച് തീഷ്ണതയോടുകൂടി എന്നും ബലിയർപ്പിക്കുവാനും അതെന്നെ ഉത്തേജിപ്പിച്ചു. പ്രിയമുള്ളവരെ, കുർബാന നമുക്കൊരിക്കലും യാന്ത്രികമായിട്ട് മാറരുത്. വൈകുന്നേര സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗമായി കൊന്ത ചൊല്ലുന്നത് പോലെ ഒന്നും ഒരു കർമ്മമല്ല കുർബാന എന്ന് പറയുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും രാവിലെ അമ്മത്രസ്യ പറയുന്നത് പോലെ കട്ടിലിന് തീ പിടിച്ചതുപോലെ നമ്മൾ എഴുന്നേൽക്കും. ആ സമയത്ത് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന നേഴ്സുമാർ വൈകുന്നേരം എവിടെയെങ്കിലും കുർബാന ഉണ്ടോ എന്ന് അന്വേഷിക്കും. നവീകരണ അനുഭവത്തിലേക്ക് വന്ന ശേഷം ഒരിക്കലും കുർബാന മുടങ്ങാതെ അർപ്പിക്കുന്ന അനേകരെ എനിക്കറിയാം. കട്ടപ്പന ഭാഗത്തുള്ള തങ്കച്ചൻ തുണ്ടിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓ, എത്ര അത്യധ്വാനം ചെയ്തുകൊണ്ട് മൈലുകൾ യാത്ര ചെയ്ത് ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ. കട്ടപ്പനയിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് റെജി. ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് റെജി എന്നോട് പറഞ്ഞതാണ്, അന്നൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ നല്ല കാർക്കശ്യമുണ്ടായിരുന്നല്ലോ, പോലീസുകാരൊക്കെ ഓടി നടക്കും, പക്ഷേ രാത്രി വൈകി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഒരു ആശ്രമത്തിലെത്തിയിട്ട് വയോധികനായൊരു വൈദികൻ രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 10:30 ആകുമ്പോഴത്തേക്ക് ഇവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കൊടുക്കും. എന്നിട്ട് അവരെ ആശ്രമത്തിൽ രണ്ടുപേരും കൂടി കിടക്കും ഗസ്റ്റ് റൂമിൽ. എന്നിട്ട് രാവിലെ 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് ഒരു കുർബാന കൂടി പിറ്റേ ദിവസത്തെ കുർബാനയിൽ കൂടി പങ്കെടുത്തിട്ട് 5 മണിക്ക് മുൻപ് അവർ പോലീസിനെ വെട്ടിച്ച് വീട്ടിലെത്തും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇങ്ങനെ ഏതാണ്ട് 2-3 മാസത്തോളമെങ്കിലും ഇത് തുടർന്നു. ആദ്യമൊക്കെ ഇത് കേട്ടപ്പോൾ ഇതെത്ര നല്ല ആത്മീയതയാണോ എന്ന് എനിക്ക് പോലും തോന്നി. പക്ഷേ ആ തീഷ്ണത തിരിച്ചറിഞ്ഞ വൈദികനായി ഞാൻ പിന്നീട് ലജ്ജിച്ച് തലതാഴ്ത്തി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഹൃദയം ജ്വലിച്ച ഏലിയായെ ഞാൻ ഓർത്തു. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി കുർബാന മാറ്റിവെക്കുന്നവർ, ഫ്രെഡറിക് ഒസാനാം പറഞ്ഞ ഒരു വാക്യം ഓർക്കുക: അനുദിന ജീവിതത്തിലെ സമയക്രമീകരണത്തിനുള്ള ഉത്തമ മാർഗം അരമണിക്കൂർ ദിവ്യബലിക്കായി മാറ്റിവെക്കുക എന്നതാണ്. സമയമില്ല എന്ന് പറഞ്ഞ് കുർബാന മാറ്റിവെക്കുന്നവർ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കുർബാന നീ അർപ്പിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഈശോ ക്രമീകരിച്ചുകൊള്ളും. MSc ഫിസിക്സ് ഉഴുവൂര് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി, എനിക്കറിയാം പേര് പറയുന്നില്ല, സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, നീ ഇനി പോകേണ്ട കാര്യമില്ല, രാവിലെ എന്നും എഴുന്നേറ്റ് ഇവൾ കുർബാനയ്ക്ക് പോകും. പക്ഷേ അവൾ അവസാനം പറഞ്ഞു, എനിക്ക് അതിൻ്റെ അനുഗ്രഹം ഈശോ തരും. അവൾക്ക് പരീക്ഷ നല്ല എളുപ്പത്തോടുകൂടി അവൾ പൂർത്തിയാക്കിയത് ഇന്നും ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ ഞായറാഴ്ചയാണ്, നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയം ജ്വലിക്കണം. കുർബാന അനുഭവത്തെ നമുക്ക് ഉള്ളിലേക്ക് നിറയ്ക്കാം. അല്പസമയം മുൻപോട്ട് പോയി നമുക്ക് ഈശോയുടെ തിരുമുൻപിലേക്ക് നമ്മെ എല്ലാം ചേർത്തിരിക്കാം. കർത്താവേ, കുർബാന നഷ്ടപ്പെടുത്തിയ അനേക നാടുകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഞാൻ ഈ മക്കളെ എല്ലാം മുദ്ര ചെയ്യുകയാണ്. കുർബാന അനുഭവത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ശക്തികളും നിർവീര്യമാകട്ടെ. ഈ നോമ്പുകാലം കൂടുതൽ പ്രാർത്ഥിക്കാൻ ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ, അലസത മാറട്ടെ, ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണതയിൽ കഴിയുന്ന എല്ലാവരെയും ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഞാൻ മുദ്ര ചെയ്യുന്നു. കുർബാനയെ സ്നേഹിക്കുന്ന ഹൃദയം എല്ലാ മക്കൾക്കും കൊടുക്കണമേ. ഈശോയെ അവിടുന്ന് മക്കളെ എല്ലാം ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെയും വിശുദ്ദേവസ്യ പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.